ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് സൈനാണ്. ഈ പറയുന്ന സൈനുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉറപ്പിക്കാം ആ വ്യക്തി നിങ്ങളെ അത്രത്തോളം പ്രാധാന്യമായി അവരുടെ ലൈഫിൽ കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. എന്തൊക്കെയാണ് ഈ സൈൻ എന്നുള്ളത് നോക്കാം. ഒന്നാമതായി, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു പക്ഷേ നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു കാര്യവും സംസാരിക്കാനില്ലെങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് ഉണ്ടാക്കി സംസാരിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളത്. ഒരു പക്ഷേ അത് ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ നിരന്തരം നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ പ്രത്യേകിച്ച് നിങ്ങളോട് കാര്യമായിട്ടുള്ള ടോപ്പിക് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനില്ലെങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ടോപ്പിക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് തീർച്ചയായും നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുകൊണ്ടും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുകൊണ്ടുമാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതൊരു പക്ഷേ നിങ്ങളുടെ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, നിങ്ങളേതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, വാട്ടെവർ, ഒരു പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയ ഒരു വ്യക്തിയായിരിക്കാം, ഇങ്ങനെ പലരും ആയിരിക്കാം. പക്ഷേ ഈ ഒരു പ്രവൃത്തി തീർച്ചയായും ആ ഒരു സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സിൻസിയറായി നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും മാത്രം നമുക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആവശ്യമുള്ള സമയത്ത്, നമുക്ക് സഹായം ആവശ്യമുള്ള സമയത്ത് അവർ യാതൊരു കാര്യവും തിരിച്ചു പ്രതീക്ഷിക്കാതെ ആ സഹായം നമുക്ക് ചെയ്തു തരുന്നു എന്നുള്ളത്. ഒരു പക്ഷെ നമ്മൾ പെട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടോ, ഒന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ എന്ത് തിരക്കാണെങ്കിൽ കൂടി അതെല്ലാം ഒഴിവാക്കി നമുക്ക് വേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളെ സിൻസിയറായി, നിങ്ങളെ അത്രത്തോളം അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു വ്യക്തിയിൽ നിന്നും മാത്രമേ നമുക്കിത് കാണാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതും തീർച്ചയായും നിങ്ങൾ ആ വ്യക്തി അത്രയും ജെന്യൂനായി സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈനാണ്. ഇനി മൂന്നാമതായി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്, വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും ഇത്തരം വ്യക്തികൾ. അതായത് നിങ്ങളുടെ കാര്യത്തിൽ വളരെ പ്രൊട്ടക്ഷൻ മുൻകൂറായിട്ട് എടുക്കുന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും. എന്ത് പ്രവൃത്തി ചെയ്യുന്ന സമയത്തും അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ അല്ലെങ്കിൽ വല്ല അപകട സൂചനയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നിങ്ങളോട് അവർ എടുക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ സൈന്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ എന്തൊരു കാര്യത്തിനെ കുറിച്ചും അവരൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒപ്പീനിയൻ കൂടി അവർ ചോദിച്ചറിയാൻ ആഗ്രഹിക്കും എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അവരൊരു വാല്യൂ നൽകുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. സോ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഡിസ്കഷൻ വന്ന് അതിലേക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം കൂടി ആരായും എന്നുള്ളത് മറ്റൊരു സൈനാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ അത്രത്തോളം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരു സൈൻ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സൈനാണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളിൽ കാണാം, അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ കാണാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ അവരുമായി സമയം ചിലവിടുന്നു, ഇങ്ങനെയൊക്കെ നിരന്തരം അവരുമായി ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ആ ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മളൊരു ഇമിറ്റേഷൻ എടുക്കും. ചിലപ്പോൾ എന്തെങ്കിലും അവരുടെ സംസാരത്തിലായിരിക്കാം, അല്ലെങ്കിൽ അവർ നടക്കുന്ന ഒരു വേ ഓഫ് സ്റ്റൈലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് ഇടപഴകുന്ന ഒരു രീതിയെക്കുറിച്ചായിരിക്കാം. ഇങ്ങനെ പല ഫാക്ടർ ഉണ്ടല്ലോ ഒരു വ്യക്തിയിൽ. സോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫാക്ടർ തിരഞ്ഞെടുത്ത് അതിലൊരു ഇമിറ്റേഷൻ കണ്ടെത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു സൈന്. തീർച്ചയായും ഇത് ആ വ്യക്തിയെ നമ്മൾ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളെ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഫാക്ടറല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും ആ ഒരു കാര്യം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവരെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുകയുള്ളൂ. സോ മറ്റൊരു സൈനായിട്ട് നമുക്ക് ഈ ഒരു കാര്യം കണക്കാക്കാം, ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് സൈനാണ്. തീർച്ചയായും ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ സ്നേഹം നിഷ്കളങ്കമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം.